ഈ ഗവൺമെന്റ് 2014 അധികാരത്തിൽ വന്നതിനു ശേഷം നമ്മുടെ രാജ്യത്തെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങൾക്ക് നേരിട്ട് ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ നേട്ടങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുവാനും ഈ ഗവൺമെന്റ് കഴിഞ്ഞു. അപ്പോൾ ഇക്കാര്യങ്ങൾ 8 വർഷം കഴിഞ്ഞ സാഹചര്യത്തിൽ മന്ത്രിമാർ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തി ഇത് വിലയിരുത്തണം. അത് ഇന്ത്യയുടെ പല ഭാഗത്തിലും, അത് മലയോര മേഖലകളിൽ, ഗ്രാമീണ മേഖലകളിൽ, കാർഷിക മേഖലയിൽ, പട്ടണങ്ങളിൽ ഒക്കെ പോയിട്ട് ജനങ്ങളെ കാണണം. അതും പരമാവധി വ്യത്യസ്ത മേഖല തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും കേന്ദ്രമന്ത്രിമാർ യാത്ര ചെയ്തു. പല കേന്ദ്രമന്ത്രിമാർ അവർക്ക് നിശ്ചയിക്കപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് ലഭ്യമായ സമയം അവർ 2-3 ദിവസങ്ങളിൽ ഒരു പ്രത്യേക ജില്ലയിൽ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലത്ത് താമസിച്ചുകൊണ്ട് ഈ പ്രക്രിയ ആരംഭിക്കും. അതിന്റെ ഭാഗമായിട്ട് ആണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി ശ്രീ എസ് ജയശങ്കർ അദ്ദേഹം 3 ദിവസം തിരുവനന്തപുരത്ത് താമസിച്ചത്. ശോഭാ കരന്തലേജി ഇതിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ജില്ലയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. എൽ മുരുകൻ അദ്ദേഹം കോട്ടയം, എറണാകുളം ജില്ലയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ശോഭാ കരന്തലെ ഇനി ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ സംസാരിച്ചപ്പോഴേക്കും മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്ക് ലക്ഷദ്വീപും അവർക്ക് യാത്ര ചെയ്യാൻ എഴുതിച്ചേച്ച് കൊടുത്തിട്ടുള്ള സ്ഥലമാണ്. ഇതിൽ ബി ജെ പിക്ക് വിജയസാധ്യത ഉള്ളതും വിജയസാധ്യത ഇല്ലാത്തതുമായ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ യാത്ര ചെയ്യുന്നു. അതിനർത്ഥം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ, നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പദ്ധതികൾ ഈ രാജ്യത്തെ എല്ലാ തരത്തിലുള്ള ജനങ്ങളിലേക്കും എത്തണം, അർഹിക്കുന്നവരിലേക്ക് എത്തണം. അത് മന്ത്രിമാർ തന്നെ ഓഫീസിൽ നിന്ന് പ്രവർത്തനങ്ങൾ നടത്തിയതോടൊപ്പം തന്നെ ഫീൽഡിൽ പോയി ഇക്കാര്യങ്ങൾ വിലയിരുത്തി ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പരിഹരിക്കേണ്ട കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന ഗവൺമെന്റ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി യാത്ര ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ എസ് ജയശങ്കർ അദ്ദേഹം ഇവിടെ യാത്ര ചെയ്തത്. അദ്ദേഹം പാർട്ടി പരിപാടികളിൽ ചിലതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിനു പുറമെ ഏകദേശം ഒരു 10-12 സ്ഥലങ്ങളിൽ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് 10-12 സ്ഥലങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്തു. വളരെ വളരെ ആശാവകമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ഇന്നലെ രാവിലെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ യാത്ര ജനസമ്പർക്കം അദ്ദേഹം ആരംഭിച്ചത്. അവിടെ പോയതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ബഫർ സോൺ വിഷയത്തിൽ സംസ്ഥാന വനം വകുപ്പ് എടുത്ത ഒരു തെറ്റായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യം സംജാതമായിട്ടുള്ളത്. അപ്പോൾ ആ ബഫർ സോൺ വിഷയം വളരെ വൈകാരികമായ വിഷയമാണ്, ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്. സംസ്ഥാന ഉദ്യോഗസ്ഥ സമൂഹത്തിന്റെ തെറ്റായ ഇടപെടലും സംസ്ഥാന സർക്കാർ ആവശ്യമായ സമയത്ത് വ്യക്തമായ രാഷ്ട്രീയ തീരുമാനം എടുക്കാത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത്. അതെങ്ങനെ മറികടക്കാം? അപ്പോൾ അവിടുത്തെ ജനങ്ങളിൽ നിന്ന് തന്നെ അക്കാര്യങ്ങൾ കേട്ടുകൊണ്ട് അവരുടെ നിവേദനം സ്വീകരിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ പോയത്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ നേതൃത്വം കൊടുത്തത് ബി ജെ പിയാണ്. അപ്പോൾ ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്നും ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വീട്ടുകാർക്ക് കുടിവെള്ളം ലഭ്യമായിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്താണ്. അവിടെ ഏകദേശം 4,800 വീടുകളാണ് ആകെ ഉള്ളത് ഏകദേശ കണക്കാണ്. അതിൽ 4,000-ത്തോളം വീടുകൾക്ക് അവർ കുടിവെള്ളം കൊടുത്തു കഴിഞ്ഞു. ഇനി ആവശ്യക്കാരിൽ 40 വീടുകൾക്ക് മാത്രമാണ് കുടിവെള്ളം കൊടുക്കാനുള്ളത്. അവിടെ മുണ്ടവൻകുന്ന് കോളനി എന്ന ഒരു കോളനിയിലേക്ക് അദ്ദേഹം പോയി. കുന്നിലൊക്കെയാണ് വീട്, വർഷങ്ങളായി കുടമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ദൂരപ്രദേശങ്ങളിൽ നിന്നും ആൾക്കാർ ചുമന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. അവിടെ ഉൾപ്പെടെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ വികസന പദ്ധതികളുടെ ഭാഗമായിട്ട് കുടിവെള്ളം അവിടെ ലഭിച്ചു. കഴിഞ്ഞ ദിവസം പാപ്പനംകോട്, അത് മാധ്യമങ്ങൾ വന്നതാണ്, പാപ്പനംകോട് നമ്മുടെ ശ്രീവത്സം മണ്ഡപത്തിൽ നടന്ന ഒരു ഗുണഭോക്താക്കളുടെ സംഗമം. അവിടെ സാധാരണക്കാരായ ജനങ്ങൾ, അവിടെ ബി ജെ പിയുടെ പാർട്ടി പ്രവർത്തകർ വളരെ കുറവായിരുന്നു. അവിടെ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സാധാരണക്കാരായ ജനങ്ങൾ വന്നിട്ട് അവർക്ക് ഈ 8 വർഷം കൊണ്ട് ഉണ്ടായ നേട്ടങ്ങൾ മന്ത്രിയോട് പറഞ്ഞു. ചില ആൾക്കാർ പറഞ്ഞത് PMAY വഴി പുതിയ വീടുകൾ ലഭിക്കുന്നുണ്ട്. അതിവിടെ കേരളത്തിൽ ലൈഫ് എന്ന പേരിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട പണം പഞ്ചായത്തുകൾ കൊടുക്കണമെന്ന മാനദണ്ഡം മാറ്റിയതോടുകൂടി പഞ്ചായത്തുകൾക്കൊന്നും പണം കൊടുക്കാനില്ല, ആ പദ്ധതി തടസ്സപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ വന്നൊരു പുതിയ നിർദ്ദേശം, പുതിയ വീടുകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ വീടുകൾ ഉള്ളവർക്കൊക്കെ പലർക്കും പേരിന് മാത്രമാണുള്ളത്, പലരും ഫ്ലക്സ് ബോർഡൊക്കെ വെച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ മറച്ചപ്പച്ചാണ് ജീവിക്കുന്നത്. പക്ഷെ അവർക്ക് സ്ഥലം സ്വന്തം പേരിലുണ്ട്, അല്ലെങ്കിൽ വീട് PC നമ്പർ ഉള്ളതുകൊണ്ട് അവർക്ക് പുതിയ വീട് കിട്ടുകയില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൃത്യമായ അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ മെയിന്റനൻസിന് ആനുകൂല്യം കൊടുക്കാൻ സാധിക്കുന്നു. അതിന് കേന്ദ്ര സർക്കാരിന് സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു ഗുണപരമായിരിക്കും എന്നൊരു നിർദ്ദേശം വന്നു. അദ്ദേഹം അപ്പൊ തന്നെ നോട്ട് ചെയ്യുക, അദ്ദേഹത്തിന്റെ പോക്കറ്റ് ഡയറിയിൽ അദ്ദേഹം അപ്പൊ തന്നെ നോട്ട് ചെയ്തിട്ട് ഞാൻ അദ്ദേഹത്തോട് യാത്രയെ പറ്റി ചോദിച്ചു. ഇക്കാര്യങ്ങൾ ഞങ്ങൾ അടുത്ത ക്യാബിനറ്റ് ചർച്ച ചെയ്യും. ഇത്തരത്തിൽ ഒരു ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് സ്മൃതി ഇറാനി യാത്ര ചെയ്തപ്പോഴേക്കും
പെൺകുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി വന്ന ഒരു നിർദ്ദേശമാണ് ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് സുകന്യ സമൃദ്ധി യോജന പദ്ധതിയായിട്ട് വന്നത്. ആ സ്മൃതി ഇറാനി ഇന്ത്യയിലെ പല ഭാഗത്ത് യാത്ര ചെയ്ത് ഉത്തർപ്രദേശിൽ ഒരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ഒരു വീട്ടമ്മ പെൺകുട്ടികളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് നടത്തിയ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഉരുത്തിരിഞ്ഞ ഒരു പോയിന്റ് ആണ്. അത് ക്യാബിനറ്റ് ചർച്ച ചെയ്ത് സുകന്യ സമൃദ്ധി യോജന പദ്ധതി കോടിക്കണക്കിന് നമ്മുടെ രാജ്യത്തെ പെൺകുട്ടികൾക്ക് അതിന്റെ ഗുണം കിട്ടി. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് മന്ത്രിമാർ വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് പൊളിറ്റിക്കൽ സ്റ്റേക്ക് കുറഞ്ഞ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഇപ്പോ കോട്ടയം എറണാകുളം മണ്ഡലങ്ങളിൽ എൽമുരുകൻ വന്നു, ലക്ഷദ്വീപ് ശോഭ കരന്തലഞ്ഞി പോകുന്നു, അങ്ങനെ വരുന്നുണ്ട്. ഏറ്റവും മുതിർന്ന മന്ത്രിയെ തന്നെ ഇവിടെ മന്ത്രിമാരിൽ ഒരാളിനെ തന്നെ നമുക്കിവിടെ കിട്ടിയത് തിരുവനന്തപുരത്തിന്റെ കേരളത്തിന്റെയും വികസനത്തിനും വളർച്ചയ്ക്കും വളരെ വലിയ ആക്കം കൂട്ടുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ കഴക്കൂട്ടം നാഷണൽ ഹൈവേ പുരോഗതിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിലയിരുത്തി എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ തന്നെ അത് തുറന്നു കൊടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും, അവിടുത്തെ ബ്ലോക്കൊക്കെ ഉണ്ടാകും. അപ്പോ ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ ഇനിയും ഉണ്ടാകും. ഇനിയും കേന്ദ്രമന്ത്രിമാർ തിരുവനന്തപുരത്ത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വരും. അതിനുള്ള പൂർണ്ണമായിട്ടുള്ള സഹകരണവും പോസിറ്റീവായിട്ടുള്ള വികസനം എന്നാൽ നമ്മൾ ഒരുമിച്ച് മാധ്യമപ്രവർത്തകരും കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഭൂസ്വമവും ഒക്കെ ഒരുമിച്ച് നിന്ന് കൂട്ടായ യത്നത്തിലൂടെ മുന്നോട്ട് പോകേണ്ടതാണ്. അതിന്റെ ഗുണഫലങ്ങൾ നമുക്ക് എല്ലാവർക്കും ലഭിക്കും. കഴിഞ്ഞ ദിവസം പാത്രംകോട് വന്ന മീറ്റിംഗിൽ വന്ന പലരും തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സിപിഎമ്മിന്റെ പ്രവർത്തകരാണ്. വീട്ടമ്മമാരെ ഏറ്റവും നേതാവുകളുണ്ട്, അവരിപ്പോഴും സിപിഎമ്മിൽ മെമ്പർഷിപ്പ് ഉള്ളവരുണ്ട്. അവർ വളരെ സന്തോഷകരമായിട്ട് വന്ന് കേന്ദ്ര സർക്കാരിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ച ശേഷം അത് അവിടെ പറയുകയും ചെയ്തു. അവർ ഇനിയും പ്രവർത്തിക്കുന്നത് സിപിഎമ്മിന് വേണ്ടിയായിരിക്കും. പക്ഷേ നരേന്ദ്രമോദി ഗവൺമെന്റ് ഭരിക്കുന്നത് ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ ഒരു മാതൃക ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് കേന്ദ്രമന്ത്രിമാരിവിടെ വന്നിട്ടുള്ളത്. ഇനിയും കേന്ദ്രമന്ത്രിമാർ ഞങ്ങൾ നിരവധി പേരുടെ ഡേറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമയം പാർലമെന്റ് കഴിഞ്ഞാൽ സമയം ലഭ്യമനുസരിച്ച് നേമൻ ടെർമിനൽ സംബന്ധിച്ചല്ലേ പറഞ്ഞു. അതായത് നേമൻ ടെർമിനൽ വിഷയം യഥാർത്ഥത്തിൽ ആ വിഷയം സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തു കൊടുക്കാൻ വൈകിയതിന്റെ ഒരു പ്രശ്നം. അവിടെ നിന്നാണ് അത് ലാഗ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോ ഈ വിഷയം രാജ്യസഭയിൽ ഉന്നയിക്കൂ, അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി വി എൽ മുരളീധരൻജി റെയിൽവേ മന്ത്രിയെ കണ്ടിരുന്നു, ഞങ്ങൾ റെയിൽവേ മിനിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ജയശങ്കർജിയുടെ യഥാർത്ഥത്തിൽ ഞങ്ങൾ ജയശങ്കർജിയുടെ കയ്യിൽ നിന്ന് നേരത്തെ അപ്രൂവൽ വാങ്ങിച്ച ഡൽഹിയിൽ നിന്ന് അപ്രൂവൽ വാങ്ങിച്ച പ്രോഗ്രാം ഷെഡ്യൂളിൽ നിയമം ഞങ്ങൾ കൊടുത്തിട്ടില്ലായിരുന്നു. കാരണം അവിടെ അതിൻ്റെ ഒരു മൂവ്മെന്റ് നടക്കുന്നു. പക്ഷേ ഇവിടെ നടന്ന പാർട്ടി മീറ്റിംഗിൽ പ്രവർത്തകരൊക്കെ തന്നെ ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സമയം അനുവദിക്കുന്ന സാഹചര്യത്തിൽ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് നിയമ പദ്ധതി എന്താണ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കാൻ അവിടെ പോകാൻ തോന്നുന്നു. അങ്ങനെ ഞങ്ങളുടെ അവസാനത്തെ പാർട്ടി ഓഫീസ് വിസിറ്റ് ഉൾപ്പെടെ ഉള്ളത് കട്ട് ചെയ്തിട്ടാണ് നിയമം. കുറച്ചുകൂടി ഇപ്പോൾ പാർട്ടി ഓഫീസ് സന്ദർശനം ഉണ്ടായിരുന്നു ജില്ലാ ഓഫീസും സംസ്ഥാന കാര്യങ്ങളും, അത് രണ്ടും ഞങ്ങൾ ഒഴിവാക്കിയിട്ടാണ് നിയമം ടെർമിനൽ പ്രവർത്തകരൊക്കെ പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ കാണാൻ തയ്യാറായി. അദ്ദേഹം അവിടുന്ന് പല റിസർച്ച് സൊസൈറ്റിയുടെ ആൾക്കാരൊക്കെ തന്നെ ഉപമാറണ കൊടുത്തിരുന്നു, അത് സ്വീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ വകുപ്പ് അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പഠിച്ച മന്ത്രിയുമായിട്ട് സംസാരിക്കുന്നു. കേരളത്തിലെ പ്രശ്നം നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മന്ത്രിയുമായിട്ട് ഞങ്ങൾ പല ഘട്ടങ്ങളിലും ലോകത്തിന്റെ പല ഭാഗത്തും 1960 അവസാനമായി യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ സംസ്ഥാനത്തും നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് സംസാരിച്ചു. കേരളത്തിൽ പലപ്പോഴും ഈ പല സംസ്ഥാനങ്ങളിൽ നിന്നും മുതിർന്ന ഇന്ത്യയിൽ മുഴുവൻ യാത്ര ചെയ്യുന്ന നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കേരളത്തിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും വ്യത്യസ്തമായ തടസ്സങ്ങളും വ്യത്യസ്തമായ തടസ്സവാദങ്ങളും ഉന്നയിക്കാം. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉദ്യോഗസ്ഥ ഭരണ നേതൃത്വത്തിലുള്ള പൊളിറ്റിക്കൽ ഈഗോയാണ്. ഇപ്പോൾ നമ്മുടെ അത് സർക്കാർ സംരംഭങ്ങൾക്ക് മാത്രമേ ഈ തടസ്സമുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വിഴിഞ്ഞം അദാനി പോർട്ടിൽ ഇത് അവിടെ KCB ഒരു പവർ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കാട്ടാക്കടയിൽ നിന്ന് വൈദ്യുതി കൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്തു. അവിടെ ചെന്നപ്പോഴേക്കും ഞാൻ അവിടെ സ്റ്റേജിൽ സംസാരിച്ചു പറഞ്ഞത് ഈ പദ്ധതി 1000 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് തുടങ്ങിയ സമയത്ത് ആരംഭിച്ച സമയത്ത് വിഴിഞ്ഞ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ദിവസം ഇപ്പൊ ഇത്ര വർഷമായി തുടങ്ങിയിട്ട്. എന്നാൽ തിരുവനന്തപുരത്ത് മറ്റൊരു സ്വകാര്യ സംരംഭം 1000 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞാൽ 1000 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. ഈ രണ്ടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ച ആളാണ്. അപ്പൊ ഒരു സ്വകാര്യ വ്യക്തി ഒരു സംരംഭവുമായിട്ട് വരുമ്പോഴേക്കും 1000 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ദിവസം പൂർത്തിയാകുന്നതിനോ തൊട്ടടുത്ത ദിവസം അത് സ്ഥാപിക്കും. ഈ രണ്ട് ചടങ്ങിലും മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു,
വിഴിഞ്ഞം തുടങ്ങിയപ്പോഴേക്ക് അന്നത്തെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ സ്വകാര്യ സംരംഭം തുടങ്ങിയ സമയത്ത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഉണ്ടായിരുന്നു. അതിന്റെ കല്ലിട്ട തറക്കല്ലിട്ടപ്പോൾ ഉണ്ടായിരുന്നു ഉദ്ഘാടനത്തിനുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട പിണറായി വിജയൻ. ഞാൻ ആ വേദിയിൽ അത് പറഞ്ഞു, ഒരു സ്വകാര്യ വ്യക്തി ഒരു സംരംഭം തുടങ്ങുമ്പോഴേക്ക് അവർക്ക് പറഞ്ഞ സമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കുന്നു. എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളോ സർക്കാർ സംരംഭങ്ങളോ ആകുമ്പോഴേക്കും അത് അനിശ്ചിതമായി നീണ്ടുപോകും. നമ്മുടെ ബേക്കർ ജംഗ്ഷനിലെ ഫ്ലൈഓവർ എത്ര വർഷം എടുത്തു, എത്ര എടപ്പാളിൽ റിയാസ് ഉദ്ഘാടനം ചെയ്ത എത്ര മീറ്റർ ചുരുങ്ങിയ ദൂരമല്ലേ ഉള്ളൂ ആ ഫ്ലൈഓവർ, എത്ര വർഷം മുമ്പാണ് പണി ആരംഭിച്ചത്, ആലപ്പുഴ ബൈപ്പാസ്. അപ്പൊ കേരളത്തിൽ ഓരോ കാര്യത്തിനും രാഷ്ട്രീയ പ്രാധാന്യം അല്ലെങ്കിൽ രാഷ്ട്രീയ വിവേചനം. ഇപ്പൊ കോവളത്ത് ഞാൻ പറഞ്ഞ അദാനി പോർട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ ആ ഉദ്ഘാടന നോട്ടീസും അത് കേന്ദ്ര ഗവൺമെന്റും ആയി ചേർന്നുള്ള പദ്ധതിയാണ്. ഇപ്പൊ ബി ജി എഫ് ഒക്കെ കൊടുത്ത കേന്ദ്ര ഗവൺമെന്റാണ്. മാത്രമല്ല എല്ലാ പെർമിഷനും എല്ലാ ലൈസൻസും എല്ലാ സാങ്ഷനും ലഭിക്കുന്നതിന് പോർട്ടിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടലാണ്. ഒരു കാര്യം പോലും നരേന്ദ്രമോദി ഗവൺമെന്റിന്റെയോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച കൊണ്ട് താമസിച്ചിട്ടില്ല. പക്ഷേ ആ പ്രോഗ്രാമിന്റെ ആ പ്രോഗ്രാം കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ ഉദ്ഘാടന നോട്ടീസിൽ എടുത്തത് കേന്ദ്ര മന്ത്രി അന്ന് കേരളത്തിലുണ്ട്, അദ്ദേഹത്തെ പരിപാടിക്ക് വിളിച്ചിട്ടില്ല. കേരളത്തിലെ മൂന്ന് മന്ത്രിമാരുണ്ട്, ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് വിളിച്ചിരിക്കുന്ന അവിടുത്തെ മണ്ഡലം പ്രസിഡന്റാണ് പാർട്ടിയിലെ. അതായത് കേരളത്തിലെ മൂന്ന് സംസ്ഥാന മന്ത്രിമാർ വരുമ്പോൾ ഒരു കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതി, പ്രത്യേകിച്ചും കേന്ദ്രമന്ത്രി കേരളത്തിലുള്ള ദിവസം അദ്ദേഹത്തോടും കൂടെ ഒന്നും ചോദിക്കാമായിരുന്നില്ല പദ്ധതി എങ്കിൽ ഞങ്ങൾക്കിപ്പോ അദ്ദേഹം ആ പദ്ധതിയിൽ പോയിട്ട് രാഷ്ട്രീയ പ്രയോജനം കിട്ടണം എന്നുള്ള തരത്തിലല്ല ഞാൻ സംസാരിക്കുന്നത്. ആ ശരി, പക്ഷേ അദ്ദേഹം ആ പദ്ധതിയിലെ ഉദ്ഘാടന സമയത്തുണ്ടായിരുന്നെങ്കിൽ മൂന്ന് സംസ്ഥാന മന്ത്രിമാരുണ്ട്, അതിന്റെ മാനേജ്മെന്റിൽ പെട്ടവരുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച നടത്തുകയും കൂടുതൽ ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ധരിപ്പിക്കാനും സാധിക്കും നേരിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ പെറ്റി രാഷ്ട്രീയ ചിന്തകളാണ് കേരളത്തിന്റെ വികസന കാര്യങ്ങളെ പുറകോട്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേ ഇപ്പോ ഇദ്ദേഹം ചോദിച്ചു, ഇതേ NHAI ആണല്ലോ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത്, എന്തുകൊണ്ട് അവിടെയെല്ലാം സമയബന്ധമായി പൂർത്തിയാകുന്നു? അപ്പൊ അങ്ങനെയുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേന്ദ്രമന്ത്രിയുടെ വന്നത്. താങ്കൾ പറഞ്ഞത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, കേന്ദ്ര NHAIയുടെ ഉദ്യോഗസ്ഥന്മാരും അത് കോൺട്രാക്ട് എടുത്തിരുന്ന കമ്പനിയൊക്കെ തന്നെ മന്ത്രിമാരുടെ മീറ്റിങ്ങുകളിലുണ്ടായിരുന്നു, ഇവരൊക്കെ ഈ സ്ഥലത്ത് വന്നിരുന്നു, കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം എത്രയും വേഗം പൂർത്തിയായി തീരുന്നു. തടസ്സങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇടപെട്ട് മാറ്റേണ്ട തടസ്സങ്ങളൊക്കെ തന്നെ പരമാവധി വേഗത്തിൽ നമുക്ക് മാറ്റി. മറ്റൊന്ന് ഞാൻ പറയാം, മറ്റൊരു സംഭവം അത് നിങ്ങൾ അറിയണം. ഇതേ ഇവിടെ വരുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഗുണഭോക്താക്കളുടെ ഒരു സംഗമം സംഘടിപ്പിക്കുവാൻ വേണ്ടി മന്ത്രാലയത്തിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ചീഫ് സെക്രട്ടറിക്ക് രേഖാമൂലം കത്തയച്ചു. ചീഫ് സെക്രട്ടറി, അതായത് വ്യത്യസ്ത മേഖലകളിലുള്ള കേന്ദ്ര ഗവൺമെന്റ് വിവിധ പദ്ധതികൾ ആനുകൂല്യം ലഭിച്ചവർ ഒരുമിച്ച് കൂടിയിട്ട് അവർക്ക് ഏതൊക്കെ തരത്തിൽ പ്രയോജനപ്പെട്ടു, ഇനി എന്തൊക്കെ തരത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിന് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്നത്, അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനാണ്. അത് കേരള ഗവൺമെന്റ് തന്നെ അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നുണ്ടെങ്കിൽ കൂടുതൽ ഇഫക്റ്റീവായനെ കേരള ഗവൺമെന്റിൽ നിന്ന് മന്ത്രിമാർക്കതിൽ പങ്കെടുക്കാമായിരുന്നു, കളക്ടർക്ക് പങ്കെടുക്കാമായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കൂടുതൽ പാവപ്പെട്ട സാധാ ഈ ആനുകൂല്യം ലഭിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്കാണ്. പക്ഷേ കത്ത് കൊടുത്തിട്ട് ആറ് ദിവസമായിട്ടും മൂന്ന് ദിവസമായിട്ട് മൂന്ന് നാല് ദിവസമായിട്ടും ഒരു പ്രതികരണം ഉണ്ടായില്ല പോസിറ്റീവായിട്ട്. ഞങ്ങൾ തന്നെ കളക്ടറെ ബന്ധപ്പെട്ടിരുന്നു, അപ്പൊ അവർക്ക് ഇൻഫർമേഷൻ ഇല്ല. എന്നാൽ ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചിട്ടുണ്ട്, ചീഫ് സെക്രട്ടറി കളക്ടറേറ്റിലേക്ക് ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. പക്ഷെ നടത്തണമെന്നുള്ള ഇങ്ങനൊരു പരിപാടി നടത്തണമെന്നുള്ള ഇൻഫർമേഷൻ കളക്ടർക്ക് പോയിട്ടില്ല, ജില്ലാ ഭരണകൂടത്തിന് പോയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് പാർട്ടി സംഘടിപ്പിക്കേണ്ടി വരും. എന്നാൽ കേരള ഗവൺമെന്റ് ആ പരിപാടി സംഘടിപ്പിച്ചിരുന്നെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാമായിരുന്നു, പിന്നെ ബി ജെ പിക്കും അത് കുറെ ഗുണഭോക്താക്കളെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് അവിടെ എത്തിക്കാമായിരുന്നു കൂടുതൽ ജന. അപ്പൊ ഈ സങ്കുചിത ചിന്താഗതിയാണ് കേരളത്തിൽ പിന്നോട്ട് പോകുന്നത്. ഞാൻ ഇത് ഈ ആംഗിൾ കഴിഞ്ഞാലോട്ട് പറയുന്നു. പിന്നെ അദ്ദേഹം നമ്മുടെ നിങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ട് ശിവഗിരി എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ചു, കിട്ടിയ സമയത്തിനുള്ളിൽ പരമാവധി സ്ഥലങ്ങൾ. അദ്ദേഹം മന്ത്രിയായിട്ട് ആദ്യമായിട്ടൊക്കെയാണ് കേരളത്തിൽ മന്ത്രിയായിട്ട് അദ്ദേഹം നിവേദനം വാങ്ങി. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മന്ത്രാലയത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് പരിമിതിയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ കേട്ടു. ഇനി മുതിർന്ന മന്ത്രി എന്നുള്ള നിലയ്ക്ക് കേന്ദ്രത്തിലെ നേരത്തെ മന്ത്രിമാരുമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യമുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് സാധ്യമായ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കാട്ടുപന്നി ഗവൺമെന്റ് വളരെ നാളുകൊണ്ട് ഒരു പ്രശ്നമുണ്ടല്ലോ. അദ്ദേഹം ഇതെല്ലാം വാങ്ങിയ ജനങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കേട്ടു. ഇപ്പൊ അമ്പൂരി പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് UDF എന്ന പഞ്ചായത്ത് അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് വന്നത്. അപ്പോ കാര്യങ്ങളെല്ലാം നിവേദനം വാങ്ങിയിട്ടുണ്ട്. കൺസേൺഡ് മന്ത്രാലയവുമായി സംസാരിച്ച ശേഷം മാത്രമേ അദ്ദേഹം മന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. അതായത് അദ്ദേഹം ജനങ്ങൾ പറഞ്ഞ മുഴുവൻ, ഏറ്റവും ഗ്രൗണ്ട് ലെവലിലുള്ള ജനങ്ങൾ പറഞ്ഞ മുഴുവൻ വികാരവും
അദ്ദേഹം കേട്ടു. അപ്പൊ അതിയന്നൂർ ഗ്രാമപഞ്ചായത്ത്, അതിയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് ആണ്. പക്ഷെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പദ്ധതിയുണ്ട്, സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തിൽ ഇന്ത്യയിലെ എല്ലാ 780 ജില്ലകളിലും ഒരു ജില്ലയിൽ 75 കുളങ്ങൾ വെച്ച് 780 ജില്ലയിലും നവീകരിച്ച് നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ലെവൽ ഉയർത്തി. നരേന്ദ്രമോദിജി ഗുജറാത്ത് മുഖ്യമന്ത്രിയായ സമയത്തും അവിടെ ചെയ്തത് ആദ്യം അണ്ടർഗ്രൗണ്ട് വാട്ടർ ലെവൽ ഉയർത്തുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു. 4-5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഗുജറാത്തിൽ ജലത്തിനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി. വളരെ കാര്യമായിട്ട് ഭൂമിക്കടിയിൽ ജലം ലഭ്യത ഉണ്ടാവുകയും കാർഷിക മേഖലയെ മെച്ചപ്പെടുകയും ചെയ്തു. അപ്പൊ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ജില്ലയിൽ 75 കുളങ്ങൾ, അങ്ങനെ ഒരു 50,000 കുളങ്ങൾ നവീകരിക്കാം. നിങ്ങൾ അതിനൊന്നും പഞ്ചായത്തിൽ പോയി നോക്കാം യു ഡി എഫ് ആ ഭരിക്കുന്നത്. അപ്പൊ മന്ത്രി ഇവിടെ വരുന്നു, മന്ത്രിയുടെ ആദ്യം ഞങ്ങൾ കൊടുത്ത പ്രോഗ്രാം ഷെഡ്യൂളിലതില്ലായിരുന്നു. മന്ത്രി ഇവിടെ വരുന്നു എന്നറിഞ്ഞ് നെയ്യാറ്റിക്കര ഭാഗത്തോട്ട് കടന്നു പോകുന്നു എന്നറിഞ്ഞിട്ട് നെയ്യാറ്റിക്കരയുള്ള ബി ജെ പി മണ്ഡലം കമ്മിറ്റിയായിട്ട് അതിയന്നൂർ ഗ്രാമപഞ്ചായത്ത് ബന്ധപ്പെട്ടിരുന്നു. പഞ്ചായത്തിന്റെ ഔദ്യോഗിക പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. വളരെ വലിയ 4 ഏക്കർ 30 സെന്റുള്ള ഒരു കുളം അതിന്റെ സമർപ്പണം നടത്തി. ഒരു മുതിർന്ന പൗരനാണ് നടത്തിയത്. പക്ഷെ അദ്ദേഹം അപ്പൊ ചടങ്ങിൽ പങ്കെടുത്ത് ഉദ്ഘാടന പ്രസംഗം നടത്തി. അതിനുശേഷം അവിടുത്തെ ജനങ്ങളുമായിട്ട് അദ്ദേഹം സംബന്ധിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് കാറിൽ കയറിയിട്ട് പറഞ്ഞു, ഞാൻ കള്ളിക്കാടിനെ കുറിച്ചും അതിയന്നൂരിനെ കുറിച്ചും ഒക്കെ ക്യാബിനറ്റിൽ സംസാരിക്കും. കള്ളിക്കാട് ഇത്രയും പൊക്കമുള്ള മുണ്ടവൻകുന്ന് കോളനിയിൽ എന്താ ജൽജീവൻ മിഷൻ പ്രകാരം വെള്ളം കിട്ടിയത്, ഇതിന്റെയൊക്കെ ചിത്രം അദ്ദേഹം എടുത്തിട്ടു. അപ്പൊ ഇങ്ങനെ ഇന്ത്യയിലെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ അത് തീരുമാനമെടുക്കുന്ന മന്ത്രിമാർ നേരിട്ട് പോയി കണ്ട് വിലയിരുത്തി പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു വികസന പദ്ധതിയും ഭരണപരമായ കാര്യങ്ങളാണ് ബി ജെ പി വിഭാവനം ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് കഠിനാധ്വാനം, അദ്ദേഹം സത്യത്തിൽ 3 ദിവസം ഒരു 18-19 മണിക്കൂർ അതേ യാത്രയായിരുന്നു. 10 മണി 11 മണിക്ക് മീറ്റിംഗ് കഴിഞ്ഞാൽ ഒരു 12.5 മണി വരെ പാർട്ടി പ്രവർത്തകരൊക്കെ ഏറ്റ ഹോട്ടലുണ്ട്. അതിനുശേഷം പോയിട്ട് അദ്ദേഹം 6 മണിക്ക് റെഡിയാണ്. അപ്പൊ ഇത് ഇത്രയും മുതിർന്ന മന്ത്രി സുഷമ സ്വരാജ് വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അമിത്ഷാജി വന്ന ഇത്രത്തോളം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മന്ത്രിമാരാണ്. അപ്പോൾ ഒരു കാരണവശാലും തെറ്റിദ്ധാരണകരമായ വാർത്തകൾ ഉണ്ടാകരുത്, അങ്ങനെയുള്ള നിലപാടുകൾ ഭരണാധികാരി ചെയ്യും. കോർപ്പറേഷൻ ഇദ്ദേഹം ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ ഇന്ന് രാവിലെ പത്രങ്ങളിലൊക്കെ വരുന്ന വാർത്ത കണ്ടാൽ വളരെ ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതാണ്. നേരായ നിലപാടെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും തന്നെ അവിടുത്തെ ഒരു സെക്ഷൻ എഞ്ചിനീയർ, ആ സെക്ഷൻ എഞ്ചിനീയറെ ഇന്ന് മാറ്റിയിരിക്കും. നേരത്തെ അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പി എ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം തിരിച്ച് എനിക്ക് മടുത്തു എന്ന് പറഞ്ഞ് ഡെപ്യൂട്ടി കമ്മീഷണർ വന്ന് അദ്ദേഹം തിരിച്ചു. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിരവധി കെട്ടിടങ്ങൾ, 100 കണക്കിന് കെട്ടിടങ്ങൾ അനധികൃതമാണ്. അത് നമുക്ക് വില മതിക്കാൻ പറ്റാത്ത കണ്ണായ സ്ഥലങ്ങളിലാണ്. അങ്ങനെ ഒരു സ്ഥലം കേരളത്തിൽ, തിരുവനന്തപുരത്തല്ല കേരളത്തിൽ തന്നെ ഇനി കിട്ടുകയില്ല. അങ്ങനെയുള്ള കോർപ്പറേഷന്റെ സ്ഥലങ്ങളിൽ സ്വകാര്യ വ്യക്തികൾ കെട്ടിടം പണിഞ്ഞ് അതിൽ അടച്ചു കെട്ടി പിന്നെ നമ്പറൊക്കെ വാങ്ങിയിട്ട് അവർ അവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് സ്ഥാപനങ്ങൾ, വരുമാനമുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുകയാണ്. അതാ സമയത്ത് ഇരിക്കുന്ന ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും പണം കൊടുത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. പാപ്പനംകോട് അവിടുത്തെ ഒരു വലിയൊരു കെട്ടിടം അതിരിക്കുന്ന അനധികൃതമായിട്ടാണ്. അതിന് പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത് നമ്പർ കൊടുക്കാൻ പാടില്ല. പക്ഷെ അതിന് അധികാരത്തിൽ വെച്ച് ഫയൽ വെച്ചിട്ട് രാഷ്ട്രീയ ഇടപെടൽ മൂലം അതിന് നമ്പർ വാങ്ങിയിട്ട് അവിടെ പ്രവർത്തിക്കും സി പി എമ്മിന്റെ സ്ഥാപനം. അപ്പൊ ഇങ്ങനെ 100 കണക്കിന് സ്ഥാപനങ്ങൾ തിരുവനന്തപുരം പട്ടണത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ട്. വ്യാജ കെട്ടിട നമ്പർ പാസ്വേഡ് ഒക്കെ തട്ടിവിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ നേരത്തെ ഞങ്ങൾ ഉയർത്തിയ വീട്ടുകാരൻ തട്ടിപ്പ് പോലുള്ള വളരെ വലിയൊരു മാഫിയുണ്ട്. അപ്പൊ ബി ജെ പി വളരെ ശക്തമായിട്ടുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തന്നെ പുകച്ച് പുറത്തി അടിക്കുക, വളരെ ബാലിശമായ രാഷ്ട്രീയ പരിചയമില്ലാത്ത, ഭരണ പരിചയമില്ലാത്ത, പ്രവർത്തന പരിചയമില്ലാത്ത വളരെ ബാലിശമായ കരങ്ങളിലാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷന്റെ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ധിക്കാരം, അഹങ്കാരം, പിടിവാശി ഇതൊക്കെ കൊണ്ട് അധികാരം അമ്മാനമാടുന്ന ഒരു വളരെ താഴ്ന്ന നിലവാരത്തിൽ ചിന്തിക്കുന്ന ഒരു ഭരണ നേതൃത്വമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ലക്ഷക്കണക്കിന് തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ജനങ്ങൾ, തിരുവനന്തപുരത്ത് എത്തുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇതിന്റെ ദുരിതം പേരേണ്ട സാഹചര്യമുണ്ട്. ബി ജെ പി കൗൺസിലിലൊക്കെ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചു, അതിനൊന്നും പരിഹാരമാകാതെ തിക്കാരപുറം മുമ്പോട്ട് പോകുന്നു. എന്തായാലും അതിന്റെ ഞങ്ങൾ ആദ്യമൊക്കെ ഒരു സൂചനാ സമരങ്ങൾ നടത്തി. നാളെ ശക്തമായ സമരരംഗത്തേക്ക് ബി ജെ പി ഇറങ്ങുക. നാളെ പാർട്ടിയുടെ കൗൺസിലർമാരും പാർട്ടി പ്രവർത്തകരും അടങ്ങുന്ന സംഘം അവിടെ സമരം ആരംഭിക്കുന്നുണ്ട്.
ആ സമരത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലേക്ക് വരവ് പൂജ ദിവസങ്ങളിൽ ഞങ്ങൾ കടക്കും. ഇന്ന് കൗൺസിലർമാരുടെ യോഗമുണ്ട്, അക്കാര്യം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും കോർപ്പറേഷന്റെ ഈ തട്ടിപ്പിനെതിരെ വീട്ടുകാരൻ തട്ടിപ്പിൽ ഞങ്ങൾ ഇടപെട്ടതുപോലെ തന്നെ വളരെ സജീവമായിട്ടുള്ള ഇടപെടൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചെയ്യും. അതായത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കോർപ്പറേഷൻ ഭരണാധികാരികൾ ഈ വിഷയം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു, ഞങ്ങൾ കൗൺസിൽ ഉന്നയിച്ചു. അപ്പൊ ഉടൻ തന്നെ ഭരണാധികാരികൾ തന്നെ ഒരു പെറ്റീഷൻ കൊടുത്തു. ഒരു പെറ്റീഷൻ കൊടുത്തിട്ട് പുരപ്പുറത്ത് കയറിയിട്ട് വിളിച്ചു പറയുകയാണ് കോർപ്പറേഷന്റെ മുകളിൽ കയറ്റി വിളിച്ചു ഞാൻ പെറ്റീഷൻ കൊടുത്തേ എന്ന് പറഞ്ഞു. അത് ഏറ്റവും മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ IPS ഓഫീസർക്ക് പെറ്റീഷൻ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇപ്പൊ വിലപിക്കുകയാണ്, പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാണിച്ചു, കോർപ്പറേഷൻ ഭരിക്കുന്ന CPM, കേരളം ഭരിക്കുന്ന CPM, ഇത്രയും തെളിവുകളുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് പ്രതികളാസ് ചെയ്യുന്നില്ല? അപ്പൊ ഇതൊക്കെ ഒരു നാടകമാണ്. പരാതി കൊടുത്തില്ല എന്നുള്ള ഒരു പഴി വരാധികളിൽ പരാതി കൊടുക്കുകയും എന്നിട്ട് ഭരണസമിതി തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സം നിൽക്കുകയും ചെയ്യും. ഇവിടെ അങ്ങനെ പട്ടികജാതി ഫണ്ട് തട്ടിച്ച കേസ് എത്ര വർഷമായി FIR എടുത്തിട്ട്? എത്ര വർഷമായി? യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലല്ലോ. ക്രൈംബ്രാഞ്ചിന്റെ ഇല്ലേ ഇപ്പൊ ഇരിക്കുന്ന കേസ് ക്രൈംബ്രാഞ്ച് അതിന്റെ പുറത്ത് അടയിരിക്കുകയാണ് ചെയ്യുന്നത്, തെളിവുകൾ കൊടുക്കുന്നില്ല. 2015 ഇന്നത്തെ തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി MLA ആയിരുന്നപ്പോഴാണ് കെട്ടിട നമ്പറിന്റെ തട്ടിപ്പ് ആരംഭിച്ചതെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇത് വളരെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ജീവിക്കുന്ന ആൾക്കാർ ഇവിടെ ഭരണം നയിച്ചിരുന്ന സമയത്താണ് ഈ കെട്ടിട നമ്പർ തട്ടിപ്പ് നടന്നത്. അപ്പൊ ഈ തട്ടിപ്പിന് വളരെ 10-40 വർഷം കൊണ്ട് CPM ഭരിക്കുന്നത് കൊണ്ട് എല്ലാ മേഖലയിലും നടന്ന തട്ടിപ്പിനെ മൂടി വയ്ക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ BJP ശക്തമായ പ്രതിപക്ഷമായതും മാധ്യമങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ് സാധിക്കുന്നത്. എന്തായാലും ഈ കെട്ടിട നമ്പർ തട്ടിപ്പിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാത്ത ശക്തമായ സമരങ്ങൾക്ക് ഞങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നേരിടും.